മാറിയിക്കണം ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ഒരു പിടിക്കൽ പിടിക്കല് സാറിന്റെ അടുത്തത് ഞാൻ രാജിരവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാത്രം നടനല്ല നമ്മൾ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് മൂന്ന് പേര് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ബാബി അൾട്ടിമേറ്റ് ആണ് മലയാളികളുടെ അദ്ദേഹത്തിന് എന്നോടൊരു വാത്സല്യം ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് ജീവിക്കാൻ കമ്മീഷണറിലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന ഡയലോഗാണ് എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ആദ്യമായി കണ്ട് ഷയ്ക്കേണ്ടി കൊടുക്കുന്ന ആദ്യ നിമിഷം മാത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ കാണും അത് എങ്ങനെ അടുത്ത് നിൽക്കും അദ്ദേഹം എന്തായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യം ഉത്തരം മനസ്സിനകത്തുള്ള കുഴപ്പങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആവണക്കം സർട്ടേലാ അറിവില്ല ഞാൻ പല സെറ്റിലും എന്താ കേട്ടോ പോസ്റ്റ് ആണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ചോദിക്കും നിനക്ക് ഇപ്പൊ ഇവിടെ ഒരു ഒരു മണിക്കൂർ പോസ്റ്റ് ആയപ്പോ നൊന്തല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആ ഗേറ്റിൽ നിന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ വിവേഴ്സ് വെൽക്കം വെൽക്കം ടു ഷോ ടോൾ വിത്ത് അജിൻ ഇത് കൂടെ കുറച്ച് സ്റ്റോറീസ് സോ നമസ്കാരം ഇപ്പോൾ ഈ സിനിമയിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾ നമുക്ക് പൊതുവേ ഗ്രാജുവലി ഒരു ഗ്രോത്ത് ഉണ്ടാവുമല്ലോ ഈ സിനിമയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ പഠനങ്ങളിപ്പോൾ ലെലിൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പം ഒരു പഠനമൊക്കെ ഇപ്പോ എങ്ങനെയാ സിനിമേനെ കാണാനൊക്കെ ഒരു ഇതൊക്കെ സിനിമേനെ കുറേ കൂടി അടുത്ത് കാണാൻ എന്താ പറയുക കുറച്ചും കൂടി ഈ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശസ്തിക്ക് പേരിന് പണത്തിന് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരാർട്ടായിട്ടും നേരത്തെ മാർട്ടായിട്ട് കാണുന്നു പക്ഷേ ആ കാഴ്ച കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ ശ്രമിക്കുന്നു എല്ലാ വേഷങ്ങളും എപ്പോഴും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രാധാന്യം വലുതായാലും ചെറുതായാലും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക സിനിമകളിൽ കഥാപാത്രങ്ങളായി വരാൻ കഴിയുക എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടിലൊക്കെയൊക്കെ വരുന്നു നല്ല രീതിയിൽ പോകുന്നു പുതിയൊരു സിനിമ ശരിക്കും എന്താ സിനിമ സിനിമ സിനിമയിലേക്ക് വന്നതും പിന്നെ ആ യാത്ര കൊറോണയ്ക്ക് ശേഷം കഥ ഇങ്ങനെ ആളുകളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്നൊരു സമയത്ത് വന്നാണ് ഗിരീഷ് ചേട്ടൻ ഗിരീഷ് പി സി പാലം അദ്ദേഹത്തിന് ഓൾറെഡി ഒരു അഡ്രസ് അഡ്രസ്സുള്ളതാണ് അദ്ദേഹം നാടക രചിതാവും സംവിധായകനും ഒക്കെയാണ് കോഴിക്കോട് സ്വദേശിയാണ് അപ്പം എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് മീൻസ് നാടകം ചെയ്യാൻ ഇടത്ത് കേട്ടിട്ടുണ്ട് നാടകങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കണ്ടു അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ മഴ തന്നെ മഴ ഴ രാ എന്ന് പറയുന്നൊരു നാടകമുണ്ട് ആ നാടകം സിനിമയാക്കാം ഒരു പദ്ധതി ഉണ്ട് അപ്പോൾ അതിനകത്ത് പ്രധാന കഥാപാത്രം മണികണ്ഠനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ ആ കഥ പറയണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അവർ വന്നു കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ക്യാരക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു ഒരുപാട് ലേസുള്ള അത്യാവശ്യം കാര്യങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെ കൈ കൊടുത്തു പിന്നെ കൂടെ ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ നന്ദു ഒരു ലീഡിങ് ക്യാരക്ടറാണ് നന്ദു ഞാനും നേരത്തെ ഓട്ടം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അല്ലാതെ നന്ദുവായിട്ട് എൻ്റെ ഒരു അനിയനാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ നല്ല കെമിസ്ട്രി ഉള്ളൊരു ആക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഏരിയ ഒക്കെ നന്നായി ചെയ്യാൻ പറ്റി ഇപ്പൊ ഈ നാടകത്തിൽ നാടകം ശരിക്കും പറഞ്ഞ ഒരു ലൈവ് ലൈവ് പറഞ്ഞാൽ ആളുകളുടെ കയ്യടിക്ക് പ്രാധാന്യം ഉണ്ടല്ലോ ഈ കമഡി സീനിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സ്റ്റണ്ടായിട്ട് നിന്നു എന്ന് അന്ന് കാരണം ആൾക്കാരുടെ കയ്യടി കിട്ടാത്ത ഒരു സംഭവം എന്താണ് നമുക്ക് ആക്ഷൻ കട്ടും ഈ ഇപ്പോഴും ഈ ആളുകളുടെ കൈയ്യടികൾക്ക് എത്ര മാത്രം ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കയ്യടികൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് അത് കയ്യടി ഇപ്പോൾ ഇപ്പോൾ അത് മനസ്സിലായി അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കയ്യടി ഉണ്ടാകില്ല കയ്യടിക്കേണ്ട സ്ഥലം ഇവിടെയല്ല തിയേറ്ററിനകത്താണ് അവിടെ കയ്യടി കിട്ടണ്ട പണി ഇവിടെ എടുത്താൽ അവിടെ കിട്ടും എന്നുള്ള ബോധം വന്നു നേരത്തെ അപ്പോൾ കമ്മട്ടിപ്പാടം ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് നമുക്കതറിയില്ല നമ്മൾ ഈ ചുറ്റു നിൽക്കുന്നവരൊക്കെ കൈയടിക്കും ഓരോ സീൻ കഴിയുമ്പോൾ സംവിധായകൻ വന്ന് നമ്മളെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളൊരു ധാരണയൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല അത് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകൻ കണ്ടിട്ട് റിസൾട്ട് തരട്ടെ എന്നുള്ള മൂടാണ് സിനിമയുടെ നാടകം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് നന്നാവുന്നില്ല അല്ലെങ്കിൽ നന്നാവുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ആ ആക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം കിട്ടിക്കൊണ്ടിരിക്കും അത് രണ്ടും രണ്ട് മൂഡാണ് അപ്പം ഈ മൂഡും മനസ്സിലായി ഇപ്പം ഇതും നമുക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ മനസ്സിലായി ില് അപ്പൊ അങ്ങനെ ചില മൂവ്മെന്റുകൾ ഫീൽ ചെയ്യും ഈ കോമഡി പാടത്തിലും അങ്ങനത്തെ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു കൈയടിക്കണെന്ന് പറയുന്ന അസംഭവത്തിന് ഭയങ്കര ഐക്കോണിക് ഫിഗർ ഉണ്ട് അപ്പൊ ചെറിയ ഇപ്പൊ കഥ പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് മനസ്സിലാവും ഇങ്ങനെ ചിലപ്പോ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ കയ്യടി അത് വന്നോളും എന്നുള്ളതാണ് അത് ആദ്യകാലങ്ങളിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കുട്ടികളാണല്ലോ കുട്ടിയാണല്ലോ അപ്പോൾ നമ്മൾ ഈ കയ്യടിക്കും അല്ലെങ്കിൽ പ്രശസ്തി എന്താ പറയുക ഒരാൾ നന്ന വാഴ്ത്തി പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും അവരെന്ത് പറയുന്നു അവർ ഭയങ്കരമായിട്ട് നമ്മളെ പറഞ്ഞാൽ നമ്മൾ ബൂസ്റ്റാകുക എന്നൊക്കെ പറയുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി നമ്മൾ കാര്യങ്ങൾ കുറേ കൂടി ഗൗരവമായി അറിയാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അത്തരം അതല്ല ചെയ്യണം റിസൾട്ടിന് വേണ്ടിയല്ല പണിയെടുക്കണം ആ പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട് നമുക്ക് സ്വയം മനസ്സിലാവും ഇത് ആണ് ഇത് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് എത്താനുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്ന നമ്മൾ പണി അറിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവല്ലോ അതിന്റെ ഒരു സുഖമുണ്ട് ഇപ്പൊ അപ്പൊ ഈ പറഞ്ഞ കയ്യടി സെക്കൻഡറി ആയി അത് നടന്നോളും അത് നടന്ന നടക്കോ നടക്കാതിരിക്കുവോ അത് അതിന്റെ വിധിക്ക് നടന്നോളൂന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തി കയ്യടിക്ക് വേണ്ടിയിട്ടൊരു കോൺസഡ് ഒരു ആയി നിൽക്കുക എന്നുള്ള ഒരു പരിപാടിയില്ല കയ്യടി കിട്ടാൻ വേണ്ടി എന്നതില് എക്സ്ട്രാ കൈ നിന്നിടുക അതൊന്നുമില്ല ആ കഥാപാത്രത്തിനെ മനസ്സിലാക്കലും ആ സംവിധായകന് വേണ്ടത് കൃത്യമായി കൊടുക്കാനും ആ സെറ്റിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് പോകാനും ആ സിനിമ നല്ല രീതിയിൽ അവരുമായിട്ട് സഹകരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതൊക്കെ വിജയിക്കുമ്പോൾ നമുക്ക് അപ്പം പറയാൻ പറ്റും ഓക്കെ പ്രൊഡ്യൂസർ ഹാപ്പിയാണ് നമ്മളുടെ ബിഹേവിൽ നമ്മൾ ശമ്പളം അധികം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളോട് നന്നായിട്ടാണ് റെസ്പെക്റ്റ് ചെയ്തത് നമുക്ക് നല്ല റൂമ് തരുന്നുണ്ട് അതൊക്കെ അപ്പം കിട്ടുകയാണ് അതുപോലെ സംവിധായകന് അദ്ദേഹം ഒരു സീൻ പറയുമ്പോൾ നമ്മളത് അതിൻ്റെ ഒരു ഇരട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ഹാപ്പി ആവുന്നുണ്ട് ക്യാമറാമാൻ ഹാപ്പി ആവുന്നുണ്ട് അപ്പോൾ അത്തരം ടെക്നിക്കൽ കുറച്ചും കൂടി അടുത്തറിയാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് കാഴ്ചക്കാര് ആ സീൻ പൊളിച്ചിട്ടോ ഇത് തിയേറ്ററിൽ ഭയങ്കര ഇതായിരിക്കും കേട്ടോന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല ഇപ്പം ഞാൻ മൂന്ന് സംവിധായകരുടെ പേര് പറയുന്നത് ഇപ്പോൾ ഒന്ന് അപ്പോൾ മൂന്ന് പേര് മൂന്ന് വ്യത്യസ്ത രീതിയിൽ സിനിമ അപ്രോച്ച് ചെയ്യുന്ന മേക്കേഴ്സ് ഇപ്പോ ഒന്ന് ലിജു ജോസഫ് പല്ലിശ്ശേരി പിന്നൊന്ന് മാൻ തോമസ് പിന്നൊന്ന് രാഹുൽ സദാശൻ ഇവർ മൂന്ന് പേര് മൂന്ന് തരത്തിൽ അപ്രോച്ച് ചെയ്യുന്ന മൂന്ന് ഡയറക്ടേഴ്സ് ഇവർ മൂന്ന് പേരെയും തമ്മിലുള്ള വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അവരെ കഥ പറയുമ്പോഴൊക്കെ ഫീൽ ചെയ്യുക ഒന്ന് നമ്മളെ ഈ ഒരു ചോദ്യമായിട്ടല്ല അവരുടെ ഒന്നും മുമ്പിൽ പോയി ചോദിച്ച പോലെ അങ്ങനെ പോണേന് മുമ്പ് ഇവരെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പക്ഷെ അത് അവരുടെ മുമ്പിൽ പോയി പെട്ട് നിന്ന് കഴിയുമ്പോൾ അതെല്ലാം വിടും പിന്നെ അവർ പറയുന്ന കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവും പിന്നെ നമുക്ക് ഈ ഒരു കമ്പയർ ചെയ്ത് നോക്കാനുള്ള പരിപാടിയോ അതിലേക്ക് വീണാൽ ഒരു മാജിക് നടക്കുന്ന പോലെയുള്ള ഒരു മാജിക് ഷോ കാണാൻ കയറിയ പോലെയാണ് ഈ സംവിധായ ഈ പറഞ്ഞ മൂന്ന് സംവിധായകരും ഞാൻ ചെയ്തിട്ടുള്ള സംവിധായകരൊക്കെ അവരുടെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ അവരുടെ ക്യാമറയുടെ മുമ്പിലേക്ക് പോയാൽ നമ്മളൊരു മാജിക് ഷോ കാണാൻ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാറില്ല ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഈ മൂന്ന് ഇപ്പോൾ പറഞ്ഞ മൂന്ന് പേർക്കും അവരുടെ പാറ്റേൺ എന്താണോ ആ പാറ്റേൺ അവർ പറയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതേപോലെ നിന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഞാൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് എന്നോടൊരു അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പം മിഥുന്റെ ഒരു പാറ്റേണിൽ ഞാൻ വർക്ക് ചെയ്തു അതെ ഹ്യൂമർ ചെയ്ത് അലമാരയിൽ ഞാൻ നിന്നു പിന്നെ ഇപ്പൊ രാഹുലിന്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രഹ്മയുഗം ബ്രഹ്മയുഗത്തിൽ അഞ്ചു മിനിറ്റ് പരിപാടിയുള്ളു പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായി ഈ മൂന്ന് പേരെ എനിക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കൊരു വലിയ ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ എടുക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഫ്ലെക്സിബിലിറ്റി എന്നിലുണ്ട് ഞാൻ രാജ്യരവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാത്രം നടനല്ല അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്ത് വിട്ട ഒരു നടനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്കൂൾ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്ലോക്ക് എനിക്ക് വന്നില്ല അത് ആ സ്കൂളിൻ്റെ തന്നെ ഗുണം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ആയിരിക്കും പുറത്തു പുറത്തുപോയ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഷൂട്ടിങ് പാറ്റേൺ ഇത് എന്റെയാണ് അല്ലെങ്കിൽ രാജിവേട്ടന്റെയാണ് ആ രാജിവേട്ടൻ തുടർന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ രീതി ആയിരിക്കും ആയിരിക്കട്ടോ എന്ന് ഒരു ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അത് കൃത്യം അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ സ്കൂളിൻ്റെ തന്നെ ഗുണമാണ് മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും രാജിവേട്ടൻ്റെ സെറ്റായിരുന്നെങ്കിൽ രാജിവേട്ടൻ എന്ത് സിമ്പിളാണ് ഈ പുള്ളി എന്താ ചീത്ത പറയുന്നത് എന്നൊക്കെ തോ ഇങ്ങനത്തെ ഈ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ലിജോ ഇത് ലിജോ സാറാണ് അല്ലെങ്കിൽ ഇത് മിഥുനാണ് മിഥുൻ സാറാണ് അല്ലെങ്കിൽ രാഹുലാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ പാറ്റേൺ ആണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും ഒരു സന്തോഷം അല്ല തിരിച്ചില്ലല്ലോ അവിടെ നിന്ന് വന്നിട്ടില്ലല്ലോ അവിടെ തന്നെയാണല്ലോ കാരണം ഞാൻ രാജീവേന്റെ ആ കളക്റ്റീവ് ഫേസ് വൺ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ കൂട്ടായ്മ ഇപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനെ ഒരു കൂട്ടായ്മ നിലവിലുണ്ട് അതെപ്പോഴാണ് വീണ്ടും ക്രിയേറ്റ് ആവുക അല്ലെങ്കിൽ വീണ്ടും ഒത്തുകൂടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ പുറത്തേക്ക് പോയി എന്നുള്ളൊരു ഇല്ല ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അവിടെ ഒരു പരിപാടി എന്ത് പരിപാടി നടക്കുമ്പോഴും നമ്മളവിടെ ഭാഗമാവും ഇപ്പോൾ തുറമുഖത്തിലുണ്ട് അതേപോലെ മൂത്തോലിനും ഞാനില്ല ഗീത ചേച്ചി ഡയറക്ട് ചെയ്ത് രാജവേട്ടൻ ക്യാമറ ചെയ്ത് അതിലില്ല പക്ഷെ എന്നാലും ഞാൻ അതിന്റെ ഭാഗമാണ് മൂത്തോലും എൻ്റെ സിനിമയാണെന്ന് തന്നെ വിശ്വസിച്ചാൽ അതിൻ്റെ പ്രൊമോഷനൊക്കെ അതേപോലെ കുറ്റവും ശിക്ഷയും സെന്തിൽ ചെയ്ത റോൾ അത് ഞാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഡേറ്റിൻ്റെയും പ്രോബ്ലം ഒക്കെ ആയിട്ട് അങ്ങനെ മാറിയതാണ് അത് ഉറമ സമയത്ത് തന്നെയായിരുന്നു അപ്പോൾ രാജീവേട്ടൻ്റെ ആ പ്രൊജക്റ്റുകൾ എൻ്റെ അത് ഞാൻ ഞാനതിൽ അഭിനയിച്ചാലും അഭിനയിച്ചില്ലെങ്കിലും അത് എൻ്റെയും കൂടിയാണ് അത് അങ്ങനെ ആണ് അപ്പോൾ അത് അവിടെ ഞാൻ പറയുന്ന ഒരു ഈ ശരിക്കും പറഞ്ഞ ഇപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞ മലയാളത്തില് മാത്രേ രണ്ട് ഗിഫ്റ്റുകളുണ്ട് ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്കയും ആയിട്ട് നമ്മള് പറയാണെങ്കിൽ ഈ ലാലേട്ടൻ ജീവിതത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും ഓർത്തിരിക്കാൻ പോകുന്ന ആയിരിക്കും ഈ ബർത്ത്ഡേയുടെ സമയത്ത് വിഷു കൊടുത്തിട്ട് ഞാൻ ആരാന്നറിയില്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഈ അതൊക്കെ എടുക്കുമ്പോഴുള്ളൊരു നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലോ നമ്മളടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന രണ്ട് താരങ്ങളും മമ്മൂക്കയുടെ അടുത്താണെങ്കിലും ഭയങ്കര എങ്ങനെ അവര് രണ്ടുപേരും ഈ എത്രത്തോളം സിനിമ മുന്നോട്ട് കൊണ്ടുപോയി ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അവരാണല്ലോ മൂലകാരണം സിനിമ നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് മൂന്ന് പേര് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി അൾട്ടിമേറ്റാണ് മലയാളികളുടെ ഇപ്പം കമ്മീഷണറിലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന ഡയലോഗാണ് എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ഞാൻ ആ ഡയലോഗ് ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറയുമായിരുന്നു കുഞ്ഞായിരിക്കും കടയിലൊക്കെ പോയിട്ട് അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചീട്ട് കടയിൽ കൊടുത്തിട്ട് തൊട്ടിപ്പുറത്ത് കലങ്കിൽ ചേട്ടന്മാരിയ്ക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട് അപ്പോൾ ചേട്ടന്മാരുടെ അടുത്ത് പോയി മിമിക്രി കാണിക്കുക അപ്പോൾ ആദ്യം സുരേഷ് സുരേഷ് സുരേഷേട്ടൻ്റെ ഈ ഡയലോഗ് പിന്നെ കിരീടത്തിലെ ചിരിക്കണ്ട ചാകാൻ തന്നെ വന്നു പൊരുതി ചാകാൻ എന്ന് പറയുന്ന സേതുമാധവൻ്റെ ഡയലോഗ് അപ്പോൾ ഇവരെ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ഇവരെ കണ്ടാണ് സിനിമയിൽ വരണമെന്ന് അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളൊരു തോട്ടം ആദ്യം ഉണ്ടാവും തന്നെ അവരെ നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ എന്തോ നേടിയ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ ആദ്യത്തെ ഒരു കാഴ്ചയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് വന്നത് അത് കഴിഞ്ഞാൽ അവരെ നമ്മളെ ഫ്രീ ആക്കും ഞാനും ആക്ടറാണ് എന്നുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സ്നേഹം നമ്മളൊക്കെ ഒറ്റ നീ എന്തിനങ്ങനെ മാറി നിൽക്കണ ഇങ്ങോട്ട് പോവാ എന്ന് പറയുന്നവർ ചേർത്ത് പിടിക്കൽ ഈ പറഞ്ഞ വലിയവരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഇപ്പം രജിനി സാറിൻ്റെ അടുത്തുനിന്ന് രജിനി സാറേ ഒക്കെ നാൽപ്പത് ദിവസം സാറിൻ്റെ കൂടെ ട്രാവൽ ചെയ്തു അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ദിവസം മാത്രമേ ആദ്യമായി കണ്ട് സെക്കൻഡ് കൊടുക്കുന്ന ആ ഒരു നിമിഷം മാത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ കാണും എങ്ങനെ അടുത്ത് നിൽക്കും അദ്ദേഹം എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ചോദ്യം ഉത്തരവും മനസ്സിനകത്തുള്ള കുഴപ്പങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ വണക്കം ചട്ടങ്ങളില്ല അങ്ങനെ കൂളായി അപ്പം നമ്മൾ ടീമായി അത് ഈ ഉയർച്ചയിലെത്തിയ എല്ലാ മനുഷ്യരും ആ ഒരു ഇതുണ്ട് അവർ ചേർത്ത് പിടിക്കുക എല്ലാവരും കംഫർട്ടാക്കുക എന്നാലേ വർക്ക് നടക്കുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ നമ്മൾ ഈ എക്സൈറ്റ്മെൻറ്റ് തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓപ്പോസിറ്റൊന്നും അഭിനയിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അതും ഒരു കാരണമാണ് പിന്നെ അവരുടെ എളിമയും അവർക്ക് ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ എത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഇതാണ് ഇതിന് അൾട്ടിമേറ്റ് സ്നേഹം തന്നെയാണെന്നുള്ളൊരു തലത്തിലേക്ക് അവരെത്തും അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഈ കണ്ടിട്ട് കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു നീ അത് പടം അതോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്തിരുന്നു അദ്ദേഹം എന്നെ ഒരു ആക്ടറായിട്ട് റെസ്പെക്റ്റ് അംഗീകരിക്കുന്നുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്ത പിന്നെ എന്നെ ഇഷ്ടമാണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം എന്നെ എന്നെ അവോഡ് ചെയ്യാറില്ല എൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്നെ കണ്ടാൽ ചുമ്മാ കുറേ പേരെ കാണുന്ന പോലെയല്ല എന്നെ കാണുമ്പോൾ ആ അദ്ദേഹത്തിന് എന്നോടൊരു ഉണ്ട് അല്ലെങ്കിൽ എന്നോടൊരിഷ്ടമുണ്ട് അത് ഞാനെന്നും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും ആ ഇഷ്ടം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന അത് ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അടുക്കാനോ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ അദ്ദേഹത്തിന് ഇങ്ങനെ മാന്തി പറയാനും ശ്രമിക്കാറില്ല എനിക്കിപ്പോൾ തരുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ അത് എനിക്ക് നിന്നാൽ മതി കണ്ടമാനം അതിപ്പോൾ ലാൽസാറിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ആ ഒരു പരിധി ഞാൻ തന്നെ ഉണ്ടാക്കും അത് മതി എന്നുള്ളത് ഞാൻ തന്നെ വയ്ക്കും വേണമെങ്കിൽ നമ്മൾ ഒന്ന് സ്മാർട്ടായി കഴിഞ്ഞാൽ കുറെ കൂടിയൊക്കെ വേണമെങ്കിൽ അടുത്ത് ഇങ്ങനെ ഇടപഴകാൻ പോകാം പക്ഷെ അതിന് അത് വേണ്ട അത് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു നിമിഷം അവർക്ക് അതൊരു ബുദ്ധിമുട്ടായാൽ അത് സംബന്ധിച്ച് വലിയൊരു പരാജയമാണ് വലിയൊരു വേദനയാണ് അപ്പൊ അത് വേണ്ട ഇപ്പോൾ അവർ തരുന്ന ഒരു സ്നേഹമുണ്ട് അത് കുറച്ച് ഒരു കയ്യകലം പാലിച്ച് ആസ്വദിക്കാനും ആനന്ദിക്കാനൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് ഈ ഫിനാൻഷ്യലി എടാ നീ വാടാ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചധികം ഈ സീനുകളുടെ കാര്യത്തിലാണെങ്കിലും കുറച്ചധികം ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് സീനുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അത്തരം സീനുകൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു ആക്ടർ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുന്ന സീനുകൾ ചെയ്യുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ ബുദ്ധിമുട്ടല്ല അങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ് അത് നമ്മൾ പണിയെടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമാണ് ഉണ്ടാവുക അല്ലാതെ നമുക്ക് അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കുന്നത് ആക്ടറുടെ എന്താ പറയുക സെൻസ് അല്ലെങ്കിൽ ആക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കുറയുമ്പോഴാണ് നമുക്കിതിനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പക്ഷെ എന്തോരം നേരെ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നത് നമ്മൾ കൊമേഴ്സ്യലായി പോകുമ്പോഴാണ് നമ്മളുടെ കല കുറയുമ്പോൾ അല്ലെങ്കിൽ പാഷൻ കുറയുമ്പോഴാണ് നമുക്ക് ബോറടിക്കുക ഉറക്കം വരിക ദേഷ്യം വരിക ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് മറിച്ച് അങ്ങനെയല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറുപുഷ്പം എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറയിൽ അറിയോ ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നില്ല ഏതാണ്ട് ഒരു ഒരു മാസത്തോളം ഒരു മാസം അടിപ്പിച്ചല്ല പല ദിവസങ്ങളായിട്ട് ഒരു പത്ത് മുപ്പത് ദിവസം അവിടെ ആ ഗേറ്റിൽ ഇങ്ങനെ പിടിച്ച് നിന്നുണ്ട് ഷൂട്ടിംഗ് കാണാൻ അന്ന് അന്നില്ലാത്ത ബോറടിയോ അന്നില്ലാത്ത വിശപ്പോ അന്നില്ലാത്ത ദാഹമോ ഇന്ന് വരേണ്ട കാര്യമല്ലല്ലോ ഈ സിനിമയ്ക്ക് അകത്തുനിന്ന് കയറാൻ ഇതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലാതെ ഒരു ക്യാരമാൻ ഇല്ലാതെ ആ ഗേറ്റിൽ തൂങ്ങി പിടിച്ച് രാക്ഷസ രാവണൻ മമ്മൂക്കയും ദിലീപേട്ടനൊക്കെ അഭിനന്ദിച്ചു രാജാവ് ആ സിനിമയുടെ ഷൂട്ട് മണിച്ചേട്ടിൻ്റെ ലോകനാഥൻ ഐ പി എസ് അങ്ങനെ കുറേ സിനിമകളുടെ ഷൂട്ടിങ് സീരിയലിൻ്റെ ഷൂട്ടിങ് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി അവിടെ പോയി നിൽക്കും ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ അവർ ഫുഡ് കഴിക്കണ സമയമുണ്ടെങ്കിൽ അകത്തേക്കൊന്ന് കയറി ഫുഡ് കഴിക്കും എന്തെങ്കിലും പാസിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ക്ഷീണം തളർച്ച അല്ലെങ്കിൽ മടി ഇതൊക്കെ വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ പല സെറ്റിലും എന്താ കേട്ടോ പോസ്റ്റാണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ചോദിക്കും നിനക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഒരു മണിക്കൂർ പോസ്റ്റ് ആയപ്പോൾ ഭയങ്കരമായിട്ട് നൊന്ദല്ലേ അപ്പോൾ നിനക്ക് ആ ഗേറ്റിൽ നിന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റി മാറ്റി എന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾ നമ്മളിവിടെ പോയി പരാതി പറയരുത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കരുത് കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വന്നേക്കുന്നത് എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് വേണം ഇത് വേണം മറ്റത് വേണം അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തോന്നിയിട്ടുണ്ട് ഈ ഡയറക്ടർ തരുമ്പോൾ ഇപ്പോൾ നാടകത്തിൽ വന്നിട്ടുള്ള ഒരാൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാൾ തരുന്ന ഇൻപുട്ടുകൾക്കും ആ ഒരു ടേസ്റ്റ് പൊതുവെ വരാറുണ്ടോ ഒരു ഡ്രാമ ടേസ്റ്റ് ഇല്ല ഇതിന് തികച്ചും ഈ സിനിമയുടെ സ്കെയിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്താ പറയുക മെഷർമെൻ്റ് ആണല്ലോ അതിൻ്റെ ഒരു അളവ് അല്ലെങ്കിൽ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ട് ഇദ്ദേഹം പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഓൾറെഡി സിനിമ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഒരു സിനിമയുണ്ട് അദ്ദേഹം ചെയ്യുന്ന നാടകങ്ങളിൽ സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട് അപ്പം സിനിമയായിട്ട് സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു ഘടകം അതായിരിക്കാം അല്ലെങ്കിൽ പലരും അദ്ദേഹത്തിൻ്റെ നാടകം കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നിങ്ങളുടെ സീനുകൾ സിനിമ പോലെയുണ്ട് ഭയങ്കര റിയൽ ആണ് എന്ന് പറയുന്നല്ലേ എന്ന് പറയുന്ന പോലെ ഈ ഈ സിനിമയുടെ ട്രെയിലറോ അതിൻ്റെ ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും ആ സിനിമ ആ സീൻ ആവശ്യപ്പെടുന്ന സിനിമാറ്റിക്കലി പോയിട്ട് അതേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഭയങ്കര ഈ പറഞ്ഞ നാടകം എന്ന് തോന്നുന്ന രീതിയിലൊന്നും ഒരു ഒരു കോംബോ വരച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല റിയൽ ലൈഫ് തന്നെ ഷൂട്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന ടൈറ്റിൽ ഏഴാന്നുള്ള ടൈറ്റിലിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിന്റെ ഒരു അട്രാക്ഷൻ അതല്ലാതെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ചോദിച്ചപ്പോ തന്നെ പിടിക്കാനോ പറഞ്ഞേക്കണേ അപ്പൊ ഞാൻ എനിക്ക് നമുക്ക് ഇപ്പൊ മനുഷ്യടം തന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായി എന്നാൽ നമുക്ക് സിനിമയാണ് നമ്മുടെ പരിപാടി സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലിയും അല്ലെങ്കിൽ അത് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു ഡിസിഷൻ എടുത്ത സമയം എപ്പോഴായിരിക്കും അല്ല അങ്ങനെ എന്താ പറയുക ഇവിടെ നിന്ന് ചെന്നൈക്ക് പോകുമ്പോൾ ആദ്യത്തെ ട്രിപ്പ് ലൈൻ സാറിൻ്റെ കൂടെ പോകുമ്പോൾ പോയി പരാജയപ്പെട്ട് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ സ്വയം എടുത്തൊരു തീരുമാനമാണ് ഇനി സിനിമാ നടനാകാതെ നാട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക് വേറൊരു അഡ്രസ്സ് വേണ്ട എന്ന് എടുത്ത തീരുമാനമാണ് അന്ന് മുതൽ പിന്നെ അങ്ങനെ തന്നെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല തൊഴിലുകളിലും പോയിട്ടും നമ്മൾ ആ തൊഴിലുകൾ ആ തൊഴിലാളിയാവാതെ എൻ്റെ എൻ്റെ തൊഴിലിടം സിനിമയാണ് അഭിനയമാണ് എന്നുള്ളത് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൽ ഉറച്ചേക്കുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് എൻ്റെ സ്ഥലം എൻ്റെ കർമ്മ മേഖല ആക്ടി ആണ് സിനിമയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള നടൻ്റെ ഒരു മുഖമുണ്ട് എപ്പോഴും മണിച്ചേട്ടന് അപ്പോൾ അത് തുടർന്നും കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ ഒരു തിയേറ്ററിൽ വലിയൊരു വിജയമാവട്ടെ താങ്ക് യു ഞാൻ എൻ്റെ റിക്വസ്റ്റ് നിങ്ങളെപ്പോലുള്ള മീഡിയ സഹോദരന്മാർ അതുപോലെ നിങ്ങളെ കാണുന്ന പ്രേക്ഷകർ ഇത്തരം സിനിമകൾ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാൻ കൂട്ടാക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സ്ട്രെയിൻ നിങ്ങൾ എടുക്കണം അഭിപ്രായം വന്നിട്ട് നല്ലതാണെങ്കിൽ പോവാം എന്ന് പറയാൻ അതിന് വെയിറ്റ് ചെയ്ത് നിൽന്ന് കഴിഞ്ഞാൽ കാരണം ഇതിൽ പൈസയുടെ ഒരു വലിയ ഗിമ്മിക്സുകളും ചെയ്യാനുള്ളൊരു പ്രൊഡക്ഷൻ ഇല്ല നമ്മളൊരു സൗഹൃദം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അത് ഗിരീഷ് പി സി പാലം എന്ന് പറയുന്ന നാടക സംവിധായകൻ നാടക രചിതാവ് സിനിമാ സംവിധായകൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് നിന്നിട്ട് ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് നമ്മൾ എന്താ പറയുക എറണാകുളം മുഴുവനും കട്ടൗട്ടുകളോ അല്ലെങ്കിൽ വലിയ വലിയ ചാനലിൽ എന്താ പറയുക വിലയേറിയ താരങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ സിനിമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ നിമിഷവും പ്രേക്ഷകൻ അടുത്തത് എന്താണ് എന്ന് ചോദിക്കുന്ന രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി ഉള്ള സിനിമയാണ് പെർഫോമൻസ് ബേസിൽ ആക്ടർ എന്നുള്ള നിലയിൽ ചലഞ്ചിങ് ഉണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഈ കഥാപാത്രം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് സിനിമ ഒന്ന് പോയി കാണാൻ തയ്യാറാവണം തിയേറ്ററിൽ കയറണം കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉള്ളത് എഴുതണം ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഇത് വിജയിച്ചാൽ മാത്രമാണ് മണികണ്ഠനെ പോലുള്ള നടന്മാരെ വെച്ചിട്ട് ഇനി ഒരു സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇത്തരം നല്ല നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്നിലെ നടൻ വളരണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വേറെ പല നല്ല നല്ല കഥാപാത്രങ്ങളുമായി വന്ന് ആടണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം ആ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണമെങ്കിൽ എൻ്റെ പടങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാവണം തീയേറ്ററിലെ ആളുണ്ടാവണം അപ്പം അത് അതിൽ നിങ്ങളുടെ ഭാഗത്താണ് അതുള്ളത് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്